SSLC plus two parikshagal pinnale engineering entrance parikshim vijayakaramayi poorthiyayi. Aashankakalkku naduvil nadanna pariksha thikanja aathmavishwasathode nerittathu 100,000-ilathikam per. Kannur jillayil pratheeka kramikaranangalodeyanu pariksha nadannathu. സംസ്ഥാനത്ത് 110,200 വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ക്വാറന്റൈൻ നിയന്ത്രണങ്ങൾ ആവശ്യമുള്ളവർക്കായി പ്രത്യേക മുറിയും ഏർപ്പെടുത്തിയിരുന്നു. ആശങ്കയുടെ നടുവിലാണ് പരീക്ഷ നടന്നതെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷ എഴുതിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഭയം ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ എക്സാം പോലെ തന്നെ തോന്നി. ഈ ഒരുപാട് സജ്ജീകരണം ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ബാധിക്കില്ല എന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ട്. ടീച്ചേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ മുൻകരുതലുകൾ എടുത്തിരുന്നു. പ്ലസ് ടു എക്സാം എഴുതിയിട്ട് പിന്നെ ഈ കീം എഴുതാൻ വന്നെയാണ്. അപ്പോൾ പ്ലസ് ടു എക്സാമിന് നമ്മൾ എത്രയും മുൻകരുതലുകളോടെയാണ് നമ്മൾ ഈ COVID-19 എന്നുള്ള ഇത് പകർച്ചവ്യാധിയെ നമ്മൾ നേരിട്ടത് അത്രയും മുൻകരുതലോട് അതേ മുൻകരുതൽ തന്നെ ഈ എക്സാമിനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മുന്നേ എക്സാം എഴുതിയോണ്ട് വേറെ പ്രത്യേകമായിട്ട് ഒരിതും തോന്നിയിട്ടില്ല. ഗതാഗത കുരുക്കിനെ തുടർന്ന് പലർക്കും സമയത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർക്ക് സമയം നീട്ടി നൽകിയിരുന്നതായി ലൈസൺ ഓഫീസർ ജിഗേഷു കുന്നത്ത് പറഞ്ഞു. എൻട്രൻസ് പരീക്ഷ മാറ്റിവെക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരീക്ഷ പൂർത്തിയാക്കാനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. SSLC പ്ലസ് ടു പരീക്ഷകൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസവുമായാണ് സർക്കാർ കീം പ്രവേശന പരീക്ഷയിലേക്കും കടന്നത്. അതും ഇപ്പോൾ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴിക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.